നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്കുള്ള നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. കേരള ഗവൺമെന്റ് കീഴിലുള്ള കേഡിസ്ക്, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്നുള്ള കേഡിസ്ക് എന്നുള്ള കേഡിസ്കിൽ നിലവിലുള്ള കൺസൾട്ടന്റ്, ഡെലിവറി മാനേജർ, അതുപോലെ പ്രോഗ്രാം മാനേജർ എന്നീ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അപ്പൊ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നിന്ന് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഡെലിവറി മാനേജർ അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേഡിസ്കിന്റെ, അതായത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന്റെ അതിന്റെ കീഴിലാണ് ഈ വേക്കൻസികൾ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ ചേർന്ന് നിങ്ങളുടെ CV നിങ്ങളൊരു ഇമെയിൽ അയച്ചു കൊടുത്താൽ മതിയാവും. കേഡിസ്ക് റിക്രൂട്ട്മെന്റ് 2023@gmail.com എന്ന ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് അയക്കാനായിട്ടുള്ളത്. CV ഒക്കെ അയക്കേണ്ടത്. അയക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 19 ആണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടുണ്ട് നിങ്ങളുടെ CV, അവിടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ സ്കാൻ ചെയ്ത് PDF ആയിട്ട് ഡയറക്റ്റ് അയച്ചു കൊടുത്താൽ മതിയാവും. ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിന്റെ വിശദം പോസ്റ്റിന്റെ വിശദങ്ങൾ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഒരു വേക്കൻസി ആണുള്ളത്. ഇതിനുവേണ്ടി യോഗ്യത BTech ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിലുള്ള BTech ബിരുദം അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, അതോടൊപ്പം PMB അല്ലെങ്കിൽ പ്രിൻസ് ടു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ MBA ഫുൾ ടൈം NIRF മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടോപ്പ് റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ MBA ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. എസെൻഷ്യലായിട്ട് വേണ്ട മിനിമം 15 ഇയേഴ്സ് ഒരു കോർപ്പറേറ്റ് IT എൻവയോൺമെന്റിൽ വർക്ക് ചെയ്തവരായിരിക്കണം. ലാർജ് MNC വർക്ക് ചെയ്തതായിരിക്കണം. അതിൽ 8 വർഷമെങ്കിലും IT ബിസിനസ് അനാലിസിസിൽ റിലേറ്റഡ് വർക്ക് ചെയ്തവരായിരിക്കണം. അതിൽ കഴിവ് തെളിയിച്ചതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെമുനറേഷൻ പറയുകയാണെങ്കിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പോസ്റ്റ് പ്രോഗ്രാം മാനേജറുടെയാണ്. 3 പോസ്റ്റുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത BTech, ഏതെങ്കിലും വിഷയത്തിലുള്ള BTech ബിരുദം അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, അതോടൊപ്പം PMB അല്ലെങ്കിൽ പ്രിൻസ് ടു സർട്ടിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ MBA ഫുൾ ടൈം അല്ലെങ്കിൽ MTech മാനേജ്മെന്റ് അത് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. മിനിമം 10 വർഷമെങ്കിലും 8 മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് IT എൻവയോൺമെന്റ് ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശമ്പളം പറയുകയാണെങ്കിൽ 60,000 മുതൽ 80,000 രൂപ മുതൽ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ ഇമെയിലില് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്താൽ മതിയാവും. അതുപോലെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ നിർബന്ധമായും കാണിച്ചിരിക്കുന്ന ആളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതൊക്കെ ആ ഇമെയിൽ വഴിയായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദിപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.